പ്രിയപ്പെട്ടവരെ, ഈ ചിത്രം എൻ്റെ ഭർത്താവ് കടന്നു പോകുന്നതിൻ്റെ തലേ ദിവസം രാജസ്ഥാനിൽ വെച്ച് അദ്ദേഹം എടുത്തു തന്ന പടമാണ് കേട്ടോ, മുംബൈയില്. അപ്പോൾ ജയ്പൂരിലെ ഒട്ടകത്തിനൊപ്പം ഈ ചിത്രം അദ്ദേഹം എടുക്കവേ ഞാൻ ഒരിക്കലും കരുതിയില്ല അദ്ദേഹത്തോടൊപ്പമുള്ള ജീവിതാനന്ദമെല്ലാം അവസാനിക്കാൻ പോവുകയാണെന്ന്. അപ്പോൾ മനുഷ്യരുമായ ആശ്രിതത്വത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും ഒരു പ്രത്യേക കണക്ഷൻ ഉണ്ടല്ലോ ഉള്ള ഒരു മൃഗമാണല്ലോ ഒട്ടകം. ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഇന്നിപ്പോൾ മൊബൈൽ തുറന്നപ്പോൾ ഈ ഒരു ചിത്രമാണ് എൻ്റെ മുന്നിലേക്ക് വന്നത്. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഓർത്തുപോയി. ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെയും വടക്കൻ ആഫ്രിക്കയിലെയും മധ്യേഷ്യയിലെയും പല പ്രദേശങ്ങളിലെയും പരമ്പരാഗത ജീവിത രീതികൾ ഒട്ടകത്തിലൂടെയാണ് വികസിച്ചതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒട്ടകത്തെ ഇപ്പോഴും എൻ്റെ ശബ്ദം ശരിയായിട്ടില്ല കേട്ടോ. ഒട്ടകത്തെ ചുറ്റിപ്പറ്റി പല സംസ്കാരങ്ങളും ഉടലെടുത്തിട്ടുണ്ട് അല്ലേ. അറേബ്യൻ പെനിൻസുലയിലെ ബിഡൂയിൻ എന്ന സ്ഥലം തന്നെ ഇതിന് ഉദാഹരണമാണ്. ഈ രാജ്യത്തിൻ്റെ പരമ്പരാഗത സമ്പദ് വ്യവസ്ഥ ഒട്ടകത്തിൻ്റെ ഉൽപ്പന്നത്തെ ആശ്രയിച്ചാണ് അത്രയിരിക്കുന്നത്. അപ്പോൾ ഒട്ടകത്തിൻ്റെ പാലും മാംസവും തോലും രോമവും എല്ലാം അവരുടെ സമ്പദ്ഘടന വികസിക്കാൻ കാരണമായിട്ടുണ്ട്. അവർ ഒട്ടകത്തെ തങ്ങളുടെ പ്രാദേശിക കാവ്യവാക്യമായിട്ടുള്ള ഖാസിദയിൽ പോലും ആഘോഷിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ, പക്ഷെ ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് എത്ര, ഒരാൾ എത്ര സമ്പന്നനാണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിന് എത്ര ഒട്ടകമുണ്ടെന്ന് അറിഞ്ഞാൽ മതി അത്രേ. അതാണ് ചില രാജ്യങ്ങളുടെയൊക്കെ ഓരോരോ പ്രത്യേകത. അപ്പം ഞാൻ ഇങ്ങനെ ഈ ഇതിനെപ്പറ്റി ഓർക്കുമ്പോൾ, പിന്നെ ഈ ഒട്ടകത്തെ പറ്റി ഓർത്തപ്പോൾ ഞാൻ വിചാരിച്ചു അത് നിങ്ങളുമായിട്ട് പങ്കെടുക്കണം, പങ്കുവെക്കണം എന്ന്. അപ്പോൾ കഠിനമായ ചൂടിൽ ഒട്ടകം 4 മുതൽ 7 ദിവസം വരെ വെള്ളം കുടിക്കാതെ അതിന് ജീവിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് കേട്ടോ. നമ്മളൊക്കെ ഇപ്പോൾ ഉഷ്ണകാലമാണ്, നമ്മുടെ വെള്ളം കുടിക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. പക്ഷേ എത്ര മരുപ്പച്ചകളിൽ നിന്ന് മറ്റ് ഈ അല്ല മരുപ്പച്ചകളിൽ നിന്ന് മറ്റ് കന്നുകാലികളൊക്കെ വേണ്ടാത്ത അവർക്ക് വേണ്ടാത്ത ഭക്ഷണം കണ്ടെത്തിയിട്ടാണ് ഒട്ടകങ്ങൾ കഴിക്കുന്നത്. അതുപോലെ പാനീയങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടകത്തിൻ്റെ ശരീരം റീഹൈഡ്രേറ്റ് ചെയ്യും. 5-10 മിനിറ്റിനുള്ളിൽ 100 ലിറ്റർ, അതായത് 25 ഗാലൻ വെള്ളം ആഗിരണം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നാണ് പറയുന്നത്. അപ്പോൾ ദാഹിക്കുന്ന ഒട്ടകത്തിന് സ്വന്തം മൂത്രത്തിൻ്റെ അളവ് 1/5 കുറയ്ക്കാനാവും, വിയർപ്പ് കുറയ്ക്കാനാവും. തണുപ്പത്ത് ഒരു തൻ്റെ വുളൻ കോട്ട്, ശരീരത്തിലുള്ള വുളൻ കോട്ടുണ്ടല്ലോ, അത് ശരീരത്തെ ഇൻസുലേറ്റ് ചെയ്യും. പിന്നെ സ്വന്തം ശരീരത്തിൻ്റെ ഊഷ്മാവ് തണുപ്പ് കാലത്ത് 41 ഡിഗ്രി വരെ വർദ്ധിപ്പിക്കാനാവും. ദാഹത്തെ അതിജീവിക്കുന്ന ജീവിതമാണ് ഒട്ടകത്തിൻ്റേത് എന്നോർത്തപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കണം എന്നുള്ള ഒരു മോഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും സംസാരിക്കുന്നത്. മറ്റ് കന്നുകാലികൾ ഒഴിവാക്കുന്ന മുള്ളുകൾ, ഉണങ്ങിയ ഇലകൾ, ഉപ്പുവെള്ളം ഇവയൊക്കെ ഭക്ഷിച്ചിട്ടാണ് അത്രയും ഒട്ടകങ്ങൾ ജീവിക്കുന്നത്. അപ്പം മരുഭൂമിയിലെ സാഹചര്യങ്ങളുമായിട്ട് അഥവാ പൊരുത്തപ്പെടുന്നുണ്ടല്ലോ, അതിനായിട്ടാണ് അവരുടെ ശരീരം രൂപപ്പെട്ടിട്ടുള്ളത്. അപ്പം ഭക്ഷണം സമൃദ്ധമായിരിക്കുമ്പോൾ അമിതമായിട്ടും അവർ ഭക്ഷണം കഴിക്കും. അപ്പോൾ അത് മുതുകത്തുള്ളൊരു ഹമ്പിലാണ് ഇതൊക്കെ സൂക്ഷിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്കൂളിലൊക്കെ പഠിച്ചത് എനിക്ക് ഓർമ്മ വരികയാണ്. അപ്പോൾ 40 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വടക്കേ അമേരിക്കയിലാണ് അത്ര ആദ്യമായിട്ട് കാമെലിഡേ എന്നൊരു വർഗ ഒട്ടകത്തെ കണ്ടത്. അപ്പം ഞാൻ പറയാൻ കാരണം സുഖത്തിലും ദുഃഖത്തിലും പിടിച്ചു നിൽക്കുന്നവരാണ് ഒട്ടകങ്ങൾ. നമുക്കൊക്കെ ഒരു ദുഃഖം വന്നാൽ നമ്മൾ പതറിപ്പോകും, നമ്മൾ പരാതിപ്പെടും, വാടിപ്പോകും അല്ലേ. നമ്മൾ ആരൊക്കെയോ നമ്മൾ ആശ്രയിക്കാൻ വരണം, ആശ്വസിപ്പിക്കാൻ വരണം. പക്ഷേ നമ്മൾ ഈ കൊടും താപത്തിലും കടുത്ത തണുപ്പിലും പട്ടിണിയിലും സുഭിക്ഷതയിലുമൊക്കെ ഒരുപോലെ അതിനെയൊക്കെ ഒരുപോലെ കാണുന്ന ഒട്ടകങ്ങളെക്കുറിച്ച് നമ്മൾ ഓർത്ത് നോക്കേണ്ടത് ആവശ്യമല്ലേ എന്ന് ഞാൻ ഈ ചിത്രം കണ്ടപ്പോൾ എനിക്ക് തോന്നിയതാട്ടോ. ഇന്നിപ്പോൾ ഞാൻ മൊബൈൽ നോക്കിയപ്പോൾ ഈ ഒരു ചിത്രമാണ് മുന്നോട്ട് വന്നത്. അപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഇത് സംസാരിക്കണം തോന്നിയത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു പണിയില്ലാതെ ഇരിക്കല്ലേ. കാരണം ഞാൻ ഇപ്പം എൻ്റെ പ്രിയപ്പെട്ട സന്ദർശകർ, എൻ്റെ പ്രിയപ്പെട്ടവരെ കാണാൻ വരുന്നു, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ കാണാൻ വരുന്നു, അവരോട് സംസാരിക്കുന്നു. അതല്ലാതെ എനിക്ക് മറ്റൊരു ജോലി ഇപ്പം ഇല്ലല്ലോ. അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ചപ്പം ഒട്ടകത്തിൻ്റെ വേഗത, കരുത്ത്, സഹിഷ്ണുത ഇതെക്കുറിച്ചൊക്കെ ഞാൻ ഓർത്തു പോയി എന്നുള്ളൂ കേട്ടോ.
അതേപോലെ 1001 രാവുകളിൽ അറബ് പേർഷ്യൻ കഥകളിലൊക്കെ ഒട്ടകങ്ങൾ പ്രധാന കഥാപാത്രങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. മധ്യേഷ്യയിലെ വിശാലമായ ഒട്ടകയാത്രാ സംഘങ്ങളുണ്ട്. ഏഷ്യയ്ക്കും യൂറോപ്പിനും ഇടയിൽ ചരക്കുകളുമായി നീങ്ങിയ സിൽക്ക് റോഡിലൂടെ നീങ്ങിയ ഒട്ടകങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അന്നൊക്കെ വാഹനം ഒട്ടകമായിരുന്നു. പിന്നെ ഇതൊക്കെ ഞാൻ ഓർത്ത് പോയി എന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ എന്നെ ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ എന്നെ കാണാൻ വരുമ്പം എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ വായിക്കുന്നുണ്ടോ എഴുതുന്നുണ്ടോ, നിങ്ങൾ എഴുത്ത് നിർത്തരുതേ, പ്രണയ കവിതകളൊക്കെ ഇനിയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യണേ. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള ബ്രിജി പറയും, അയ്യോ മാഡത്തിനെ ഞാനിപ്പോൾ ഞങ്ങളിപ്പോൾ മിസ്സ് ചെയ്യുകയാണ്, ഏറ്റവും അധികം ഞങ്ങൾ ഫേസ്ബുക്കിൽ മിസ്സ് ചെയ്യുകയാണെന്ന്. അപ്പം നമ്മളൊക്കെ ഓരോ ജീവിതദശയിൽ പലതും വിട്ടു പോകേണ്ട അവസ്ഥയാണല്ലോ. അപ്പം ഞാൻ തുർക്കിയിൽ പോയ സമയത്ത് കോണിയ എന്ന സ്ഥലത്ത് എഴുത്തുകാരികളായ ഞങ്ങൾ പോയിരുന്നു. അപ്പോൾ അവിടെ ജലാലുദ്ദീൻ റൂമി സൂഫിയായിട്ട് ജീവിച്ചതും അന്ത്യവിശ്രമം കൊണ്ടിട്ടുള്ളതുമായ ഒരു സ്ഥലമാണത്. അതിൻ്റെ അവിടെ പോയപ്പോൾ വലിയൊരു അത്ഭുതവും ആനന്ദവും ഒക്കെ ഞാൻ അനുഭവിക്കുകയുണ്ടായി കേട്ടോ. അപ്പോൾ അവിടെ ആ മ്യൂസിയം സന്ദർശിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, എന്തായാലും റൂമിയെക്കുറിച്ച് എനിക്ക് എഴുതണം. പലരും എഴുതിയിട്ടുണ്ട്. നിത്യചൈതന്യ യതി എന്ന മഹാനായ ഗുരുവിനിലൂടെയാണ് ഞാൻ ശരിക്ക് റൂമിയുടെ കവിതകൾ, റൂമിയെ ജ്വൽസ് ഓഫ് റിമംബറൻസ് എന്ന് പറഞ്ഞ പുസ്തകം അദ്ദേഹത്തിൻ്റെ കയ്യിൽ തരും ണ്ടായി. അതിൻ്റെ രണ്ട് വോളിയങ്ങൾ അദ്ദേഹം എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട് അത്രയും. അപ്പോൾ ഞാൻ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട കവിയും സൂഫിയുമൊക്കെ ആയിരുന്നു ജലാലുദ്ദീൻ റൂമി. അദ്ദേഹത്തിൻ്റെ ചില പുസ്തകങ്ങൾ, അദ്ദേഹത്തിനെ പറ്റിയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ചില ചെറിയ കവിതാ സമാഹാരങ്ങൾ വാങ്ങുകയുണ്ടായി. അപ്പോൾ അത് ഇങ്ങനെ ഇന്ന് വായിച്ചപ്പോൾ എനിക്കത് തർജ്ജമ ചെയ്യണം തോന്നി. അപ്പോൾ ഹിന്ദിയിൽ പിന്നെ ഹിന്ദി പാട്ടുകൾ, ഉറുദു ഗസലുകൾ, ഉറുദു നസ്മുകൾ, അങ്ങനെ പിന്നെ കുറേ സംഗതികൾ കേൾക്കുമ്പോൾ, അപ്പോൾ പാട്ട് ഹിന്ദി പാട്ടുകൾ ഉറുദു ഗസലുകളൊക്കെ കേൾക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇതിൽ താല്പര്യമുള്ള സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കും കേട്ടോ. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയുള്ളപ്പോൾ അങ്ങനെ ഞാൻ സാധാരണ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ കവിത വായിച്ചപ്പോൾ എനിക്ക് തോന്നി നിങ്ങളോട്, നിങ്ങൾക്കത് ഞാൻ തർജ്ജമ ചെയ്ത ഒരു കവിതകൾ, രണ്ട് കവിതകൾ നിങ്ങൾക്ക് വായിച്ചു തരണം എന്ന്. വെറുതെ മൊബൈലിൽ ടൈപ്പ് ചെയ്താൽ കേട്ടോ റഫായിട്ട്. അപ്പം മരണം എന്ന് പറഞ്ഞൊരു കവിത, ഞാൻ പേരിട്ടതാണ് മരണം. ഞാൻ 100 തവണ മരിച്ചു. അപ്പോഴെല്ലാം നിൻ്റെ സുഗന്ധം എന്നെ അരികിൽ അണഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. 100 തവണ ഞാൻ എൻ്റെ ജീവൻ ഏകി പലർക്കും. നിൻ്റെ വിളി കേൾക്കുമ്പോഴേക്കും ഞാൻ പുനർജനിച്ചു. എൻ്റെ ഹൃദയത്തിൽ പ്രണയപ്പറവയെ പിടിക്കാനായി ഞാൻ ഒരു വല വിരിച്ചു. എന്നാൽ അവൻ എൻ്റെ ഹൃദയവും പറിച്ചെടുത്ത് കടന്നുപോയി. അപ്പം നമ്മളൊക്കെ പ്രണയിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും അവസാനിച്ച് പോവുകയാണ് നമ്മൾ ജീവിതം എന്ന നാടകം. അപ്പോൾ അതാണ് ശരിക്കും കവി ഇതിൽ പറയുന്നത് കേട്ടോ. കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഒരുങ്ങുമ്പോഴേക്ക് മരണം നമ്മെ കടന്നു പിടിക്കും. പരിശ്രമങ്ങൾ എന്നിട്ട് വേറൊരു കവിത നോക്കൂ. ഞാൻ ഒരുപാട് പരിശ്രമിച്ചു, എന്നാൽ ഒന്നും നിന്നേക്കാൾ മനോഹരമായിരുന്നില്ല. ഞാൻ സമുദ്രത്തിലേക്ക് ഊളിയിട്ടപ്പോഴും നിന്നെപ്പോലൊരു അനർഘ മൗതികത്തെ കാണാനായില്ല. 1000 വീപ്പകൾ തുറന്ന് ഞാൻ പലതരം മദ്യങ്ങൾ രുചിച്ചു, പക്ഷെ ഒരിക്കലും അവ നിന്നോളം ലഹരി പിടിപ്പിച്ചിട്ടില്ല. ഹാ, എത്ര വിചിത്രമായിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ സുഗന്ധമുള്ള മുല്ലപ്പൂക്കളും റോസാപ്പൂക്കളും പുഞ്ചിരിക്കുന്നു, പക്ഷെ ഒരിക്കലും അവയൊന്നും എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചില്ല. മുല്ലപ്പൂവിനെ അല്ല, എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചില്ല. എന്നിലെ പക്ഷി ഹൃദയം എൻ്റെ ശരീരത്തിൽ നിന്ന് പറന്ന് മച്ചിൽ തട്ടി പ്രതിധ്വനിച്ചു. ഞാൻ രാപ്പാടികളെപ്പോലെ ഞാൻ പരാതിപ്പെട്ടു, എൻ്റെ പ്രാവ് നിന്നോടൊപ്പമാണല്ലോ. അപ്പം അങ്ങനെ രണ്ട് കവിത ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എഴുത്തുകാരൊക്കെ പൊതുവേ ഏകാഗികളാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ. ഏകാഗ്രതയുടെ നൊമ്പരമാണ് എഴുത്തിനുള്ള ഞങ്ങളുടെ ഊർജം. അതാണ് ടാഗോർ പറഞ്ഞിട്ടുണ്ട്, ഇഫ് നൺ ലിസൺസ് ടു യുവർ കോൾ, വാക്ക് അലോൺ ഓ ഹെൽപ്ലെസ് വൺ. ഓപ്പൺ യുവർ ഹാർട്ട് ആൻഡ് സ്പീക്ക് ഔട്ട് അലോൺ. ഇഗ്നൈറ്റ് യുവർ ഹാർട്ട് വിത്ത് പെയിൻ ആൻഡ് തണ്ടർ, ആൻഡ് യുവർ സെൽഫ് ബിക്കം ദ ഗൈഡിങ് സ്റ്റാർ എന്ന്. ആരും ശ്രദ്ധിക്കാനില്ലെങ്കിൽ വേണ്ട ഹേ ആശ്രയമറ്റവളെ നീ തനിച്ച്.
നീ തനിച്ച് നടക്കുക, നിൻ്റെ ഹൃദയം തുറന്ന് നീ നിന്നോട് തന്നെ സംവദിക്കുക, നിൻ്റെ ഹൃദയത്തെ ഇടിമിന്നലും നൊമ്പരവും കൊണ്ട് ജ്വലിപ്പിക്കുക, നിൻ്റെ കാവൽ വെളിച്ചം നീ തന്നെയാകുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം നിങ്ങൾ എഴുത്തുകാരനോ എഴുത്തുകാരിയോ ആണോ എങ്കിൽ ഓരോ തിരയും ആകാശത്തെ ഓരോ പക്ഷിയും നിങ്ങളുടെ കടമ എന്തെന്ന് നിങ്ങളെ സദാ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ബാഹ്യ സൗന്ദര്യം നിങ്ങളെ ഭ്രമിപ്പിക്കയില്ല. വെളുത്ത നിറവും സൗന്ദര്യം തികഞ്ഞ രൂപവും ദൈവം കനിഞ്ഞേകി എന്ന് കരുതി അറുതിയില്ലാതെ അഹങ്കരിക്കുന്നവരോട് നിങ്ങൾക്ക് സഹതാപം തോന്നും. മരണത്തിൻ്റെ രുചി അറിയാൻ പോകുന്നവരാണ് നാം ഓരോരുത്തരും എന്ന് എപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മ വരും. എഴുത്തുകാരായ ഞങ്ങൾ കേൾക്കുന്നത് സമൂഹത്തിൻ്റെ ശബ്ദങ്ങളും തേങ്ങരുകളുമാണ്. മറുതീരത്തെവിടെയോ ചകിതമായ ചെറുകടി ഒച്ചകൾ ഞങ്ങൾ കേൾക്കും. മൃത്യുവിൻ്റെ ഖനിമയെ ഞങ്ങൾ ഭയപ്പെടുകയില്ല. ആനന്ദധാരയുടെ ഉറവ നമ്മിൽ തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ബാഹ്യവസ്തുക്കളിൽ ഭ്രമിച്ചും അഭിരമിച്ചും കഴിയവേ നാം ഒരു കാര്യം മറന്നുപോകും. കാരണം നമ്മുടെ ഉള്ളിലെ ശൂന്യതയെ നിറയ്ക്കാൻ ഈ ബാഹ്യവസ്തുക്കൾക്കൊന്നും സാധിക്കുകയില്ല എന്നുള്ള വലിയ സത്യം. ഇവയൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമല്ല. സ്നേഹം, അനുഭൂതി, അറിവ് ഇതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അല്ലേ? പണമുണ്ടാക്കുന്ന തിരക്കിൽ മനുഷ്യരെ സ്നേഹിക്കാൻ മറന്നു പോകുന്നവരുണ്ട്. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ ഭാവദശ നമ്മിൽ ലീനമായി കിടക്കണം പ്രിയപ്പെട്ടവരെ. അതാണ് പ്രധാനം, അതുമാത്രമാണ് പ്രധാനം. എല്ലാവർക്കും നന്ദി, സ്നേഹം. പ്രിയപ്പെട്ടവരെ, നമസ്കാരം.